യോഗിക്കെതിരെ നാളെ കാസർഗോഡ് വരുന്നതിൽ പ്രതിഷേധം തീർക്കുക എന്നതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ നിങ്ങളോട് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. ക്രിമിനൽ രാഷ്ട്രീയത്തിൻ്റെ വാഗ്ദാമം അക്രോസ്മ ഹിന്ദുത്വത്തിൻ്റെ പ്രചാരകമായ യോഗി നാളെ കാസർഗോഡ് സന്ദർശനത്തിനെതിരെ ജനകീയ പ്രതിഷേധം തീർക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. സകല ജനാധിപത്യ മര്യാദകളെയും ചവിട്ടിമെതിച്ചാണ് യു പിയിൽ യോഗിയും സംഘവും ഫാഷിസ്റ്റ് രാജ്യം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബലാത്സംഗവും അതിനോട് ചേർന്നിട്ടുള്ള നാവ് കട്ട് ചെയ്ത് അതിനെ ക്രൂരമായ രീതിയിൽ കൊല ചെയ്ത് അത് തെളിവ് നശിപ്പിക്കാൻ കത്തിച്ച് സ്വാഭാവികമായും ഇതന്വേഷിക്കാൻ ഒരു പത്രപ്രവർത്തകൻ ചെല്ലുക എന്നുള്ളത് ഇന്ത്യാ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായി യാതൊരു തരത്തിലുള്ള തെറ്റില്ലാത്തതാണ്. അവിടെ പോയ സിദ്ദീഖ് കാപ്പൻ എന്ന പത്രപ്രവർത്തകനെ വളരെ മനുഷ്യാവകാശ ലംഘനം നടത്തി ജയിലിലടച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പൗരത്വ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ മറ്റ് പല പേരുകളും പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥി നേതാവ് റൌഫ് ഷെരീഫിനെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ രണ്ട് മലയാളികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സംഘടനാവശാർത്ഥം പ്രവർത്തനത്തിന് പോയി യു പിയുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ തന്നെ, യു പിയുമായി ഒരു ബന്ധമില്ല, യു പിയിൽ അവരുടെ ഉദ്ദേശം പോലുമില്ല, യു പിയിലേക്ക് അവർ പോകാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലാത്ത രീതിയിലായിട്ട് പോലും വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് അപസ്വപ്രകതകളൊക്കെ ഉണ്ടാക്കി അവരെ തടവിലാക്കിയിരിക്കുകയാണ്. നേരത്തെ കൂട്ടക്കൊലകളാവട്ടെ, വർഗീയ കലാപങ്ങളാവട്ടെ, ദളിത് പീഡനങ്ങളാവട്ടെ ആർ എസ് എസ് ഭീകരതയെ വളരെ പരസ്യമായി ന്യായീകരിക്കുകയും അത് വളരെ പിന്നെ ഭീകരമായ രീതിയിൽ രാജ്യത്തെ വിഭജിക്കുന്ന രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത ഒരു വ്യക്തിയാണ് സത്യത്തിൽ യോഗി ആദിത്യനാഥ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ക്രിമിനൽ റെക്കോർഡുള്ള ഒരാൾ കേരളം സന്ദർശിക്കുന്നത് കേരളത്തെ വർഗീയ ധ്രുവീകരിക്കാനും ജനങ്ങളിൽ വിഭാഗീയത തീർക്കാനുമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. യോഗികം പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്ന കാസർഗോഡ് നഗരത്തിൽ അതിനെതിരായി ഒരു ജനകീയ പ്രതിഷേധവും സംഘടിപ്പിക്കാൻ വേണ്ടി സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധം ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ ഇരകളായി യു പി ജയിലുകളിൽ കഴിയുന്ന നിരപരാധികൾക്കുള്ള കേരളത്തിൻ്റെ ഐക്യദാർഢ്യം കൂടിയാണ്. ഈ പ്രോഗ്രാമാണ് ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. നാളെ വൈകിട്ടാണ് അവരുടെ പ്രോഗ്രാം. എന്തായാലും അങ്ങോട്ട് വാഹനങ്ങളൊന്നും വിടുന്നില്ലല്ലോ. ആ സമയത്ത് ടൗണിൽ വെച്ച് നമ്മൾ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓ, പൊതുവെ പ്രതിഷേധത്തിന് പോലീസ് അനുമതി കൊടുക്കാറില്ല. അങ്ങനെ പെർമിഷൻ തരൂല. പോലീസിനെ അറിയിക്കും, നമ്മൾ വിവരങ്ങൾ പറയും പോലീസിന്. ഞങ്ങൾ പറഞ്ഞല്ലേ, ഞങ്ങൾ സാധാരണ പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് പോലീസിന് പറയാണ് ചെയ്യാറുള്ളത്. പ്രതിഷേധമാകുമ്പോൾ പുതിയ സ്റ്റാൻഡ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കേരളം, കേരളത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ഇപ്പം സിദ്ദീഖ് കാപ്പൻ ഉൾപ്പെടെയുള്ളവർ യു പിയിലാണ് തടവിലാക്കിയിട്ടുള്ളത്. വളരെ നല്ല വളരെ പ്ലാനിങ്ങിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു പ്രതിഷേധവും ആരും നടത്തുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് പത്രപ്രവർത്തകരോട് പറയാനുള്ളത്. റൌഫ് കാപ്പൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലൊരു ജനാധിപത്യ പ്രതിഷേധം നടത്തേണ്ടതുണ്ടെന്നുള്ളതാണ്. യോഗി വരുന്ന സമയത്തെങ്കിലും അത് അദ്ദേഹത്തോടുള്ള നിങ്ങളുടെ പത്രപ്രവർത്തനത്തോടുള്ള ഒരു കൂറാണല്ലോ ആ സംഗതി.